നമസ്കാരം 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തനിക്കെതിരെയുള്ള കേസുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ 24നോട്. 24ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കെ പി സി സി അധ്യക്ഷന്റെ ആരോപണം. സി പി ഐ എം നേതാക്കളുടെ കയ്യിലെ പാവകളാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും കെ സുധാകരൻ ആരോപിച്ചു. പി ശശിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പോലീസിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയെന്നും കെ സുധാകരൻ പറഞ്ഞു. മോൺസൺ മാവുങ്കലിനെ ശത്രുവാക്കാനില്ലെന്നും കെ സുധാകരൻ 24ന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ ആൻസർ പ്ലീസിൽ വ്യക്തമാക്കി. എന്തിനാണ് അവരെ ഈ കേസിലേക്ക് തന്നെ ഈൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന്, അതിൻ്റെ അതിൽ പിറകിൽ എന്ത് എന്ന് അറിയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പിന്നീടാണ് മനസ്സിലാവുന്നത് അവരവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കൈകളിലെ പാവയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശി ഇതിൻ്റെ പിറകിലുള്ള വ്യക്തിയെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയന്ത്രണം അതിനൊക്കെ പോലീസിൽ നിന്ന് തന്നെ എനിക്ക് റിപ്പോർട്ടുണ്ട്. എന്തിനു ഞാൻ അദ്ദേഹത്തെ ശക്തമാക്കണം? അതുകൊണ്ടാണ് ബെനിഫിറ്റ് എനിക്കെന്താ? അദ്ദേഹം എന്നെ എവിടെയും താത്തി പറഞ്ഞിട്ടില്ല, എന്നെ എവിടെയും കൂട്ടിക്കെട്ടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹം അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്ത ഒരാൾ. ഞാൻ എന്തിനാണ് ശത്രുവാക്കണം? എന്നെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കേസ് മാത്രമല്ല അതിനപ്പുറത്തുള്ളത് ഞാൻ കൊടുക്കും. എന്തിനാണ് അലമിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അലമിൻ, നേരത്തെ തന്നെ തനിക്കെതിരായ അറസ്റ്റ് കേസ് നടപടികളൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി അധ്യക്ഷനും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് കെ പി സി സി അധ്യക്ഷൻ അത് പി ശശിയിലേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കെ സുധാകരൻ നമ്മളോട് മനസ്സ് തുറന്നത്? ഗൂഗിൾ, ഇതിൽ ഏറ്റവും പ്രധാനം തങ്ങൾക്കെതിരായ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസ് നടപടികളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കെ പി സി സി അധ്യക്ഷൻ്റെ ആരോപണം തന്നെയാണ്. തനിക്കെതിരായ കേസുകൾ, സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കേസ്, അറസ്റ്റ്, അതോടൊപ്പം മോൺസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ആരോപണം, ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത്. എങ്ങനെയാണ് ഈ വിവരം തനിക്ക് ബോധ്യപ്പെട്ടത് എന്ന ചോദ്യത്തിന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് പോലീസിനകത്തുള്ള ആളുകൾ തന്നെയാണ് ഈ വിവരം തങ്ങളെ അറിയിച്ചത്. ശശിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സുധാകരനെതിരെ പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ നിയന്ത്രിക്കുന്നത് സുധാകരൻ ശശിയാണ് എന്നും ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടാണ് കെ സുധാകരൻ പറയുന്നത്. എന്ന് മാത്രമല്ല, തനിക്കെതിരായിട്ടുള്ള പരാതിക്കാർ, അവരുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ല, അവരുമായി നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ ബന്ധമോ ഇല്ല. പിന്നെ എന്തിനിവർ തനിക്കെതിരെ വന്നു എന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ പരാതിക്കാർ, അനൂപ് ഉൾപ്പെടെയുള്ള പരാതിക്കാർ സി പി ഐ എം നേതാക്കളുടെ കയ്യിലെ പാവകളാണ് എന്നുകൂടി തനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് സുധാകരൻ പറയുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് മോൺസൺ മാവുങ്കലിനെ തള്ളി പറയുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചതാണ്. ഇന്ന് പലപ്പോഴും അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി അദ്ദേഹം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മോൺസൺ മാവുങ്കൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം നടത്തിയിട്ടില്ല, തന്നെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, തനിക്കെതിരെ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുമില്ല. അങ്ങനെ ഒരാളെ എന്തിന് താൻ ശത്രുസ്ഥാനത്ത് ആവശ്യമില്ലാതെ പ്രതിഷ്ഠിക്കണമെന്നൊരു മറു ചോദ്യമാണ് കെ സുധാകരൻ പറയുന്നത്. അങ്ങനെ ചോദിക്കുമ്പോഴും മോൺസൺ മാവുങ്കലിനോട് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ് കോർണർ ഇല്ല എന്നും മോൺസൺ പറയുകയാണ്. യാദൃശ്ചികമായ ബന്ധം മാത്രമാണ് മോൺസണുമായി ഉള്ളതെന്നും കെ സുധാകരൻ പറയുന്നു. ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് മനസാക്ഷിക്കുത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നതാണ് സുധാകരൻ പറയുന്നത്. പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന അധ്യക്ഷനെതിരെ കേസും അറസ്റ്റും വരുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും, അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ, ഹൈക്കമാൻഡ് ഉൾപ്പെടെ തൻ്റെ രാജിക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് പറയുകയും സംസ്ഥാന ദേശീയ നേതൃത്വം ഒന്നടങ്കം തനിക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ രാജി തീരുമാനം പിൻവലിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, യു ഡി എഫ് മുന്നണിയുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചയെ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളാണ്. ലീഗ് ഇടതുപാളയത്തിലേക്ക് ചേക്കേറുമോ എന്നുള്ള ചർച്ചകൾ പല വേളകളിലായി നടന്നതാണ്. ഇപ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ കുറച്ചുകൂടിയും ശക്തി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചൂട് പകർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സുധാകരൻ പറഞ്ഞത് ലീഗിന്, മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും യു ഡി എഫ് ഇട്ട് പോകാനാകില്ല, ഇടതു മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറുക്കൻ്റെ കയ്യിലെത്തിയ കോടിയുടെ അവസ്ഥയാകും ലീഗിന്, അത് മുസ്ലിം ലീഗിന് കൃത്യമായ ബോധ്യമുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിവുള്ള നേതൃനിരയാണ് മുസ്ലിം ലീഗിനുള്ളത്, അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും അത്തരത്തിലൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടില്ല എന്നുകൂടി കെ സുധാകരൻ പറയുന്നു. എന്ന് മാത്രമല്ല, യു ഡി എഫിൻ്റെ സ്ഥാപക നിരയിൽ മുന്നിലുണ്ടായിരുന്ന ഒരാളാണ് കെ എം മാണി. അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങൾ പിന്തുടർന്ന ജോസ് കെ മാണി വിഭാഗം, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം, അവർ നിൽക്കേണ്ടത് ഇടതുപക്ഷത്തല്ല, അവർ യു ഡി എഫിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എക്കാലവും കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കൂടി കെ സുധാകരൻ പറയുകയാണ്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെയാണ് അദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷനായത്. ഇനി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സുധാകരൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്
വ്യക്തിപരമായി മുഖ്യമന്ത്രി സ്ഥാനം തന്റെ ആഗ്രഹമോ ലക്ഷ്യമോ അല്ല. പക്ഷെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ ആ ചുമതല ഏറ്റെടുക്കും. കാരണം എല്ലാ കാലവും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശിരസ വഹിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ മനസ്സ് തുറന്നിരിക്കുകയാണ് 24-നോട് 24-ന്റെ ആൻസർ പ്ലീസിലാണ് അദ്ദേഹം. തന്നുമായി ബന്ധപ്പെട്ട മോൺസൺ മാമംഗലം കേസ്, ഒപ്പം തന്നെ മുന്നണിയിലെ ലീഗിൻ്റെ സ്ഥാനം, ലീഗ് വിട്ടുപോകില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നു. ഒപ്പം കേരള കോൺഗ്രസ് യു ഡി എഫിലാണ് നിൽക്കേണ്ടത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ. അതിനോടൊപ്പം തന്നെയാണ് പി ശശിക്കെതിരായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും ഉയരമേറിയ മത്സ്യകന്യകാ ശില്പത്തിൻ്റെ സൃഷ്ടാവ് ജോൺസ് കൊല്ലക്കടവിൻ്റെ വീടും വസ്തുവും ജപ്തിയുടെ വക്കിൽ. സ്വന്തം വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ച് സർക്കാർ നിർദ്ദേശമനുസരിച്ച് ശില്പം പണിത കേരള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ ശില്പി ജോൺസ് കൊല്ലക്കടവിനാണ് ഒടുവിൽ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് എത്തിയത്. ഏതാണ്ട് ഒരു 7 വർഷം ഞാൻ ഈ ഒരു ശില്പവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പുറകിൽ ഒരുപാട് അലഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു അവസരം ബഹുമാനപ്പെട്ട കായംകുളം MLA ശ്രീ സി കെ സദാശൻ സാറാണ് ഈ ഒരു അവസരം എനിക്ക് തന്നത്. ഇതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ ഞങ്ങൾ കുറേ ശ്രമിച്ചെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് അന്ന് ഫണ്ട് എടുക്കാനുള്ളൊരു രീതിയിലല്ലായിരുന്നു. പിന്നീട് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഇന്ത്യയുടെ ആരാധ്യയായ പ്രസിഡൻറ്റ് പ്രതിഭാ പാട്ടീൽ കേരളത്തിന് ടൂറിസം പാക്കേജ് അനുവദിച്ചതിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം എനിക്കൂടെ കിട്ടിയത്. അന്ന് ഞാൻ 15 ലക്ഷം രൂപ ഈ ശില്പത്തിന് വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് 6 ലക്ഷം രൂപ മാത്രമേ അനുവദിക്കപ്പെട്ടുള്ളൂ. ആ ഞാൻ പറഞ്ഞ ഒരു വലിപ്പത്തിലുള്ളൊരു ശില്പം തയ്യാറാക്കാൻ 15 ലക്ഷം രൂപ എന്ന ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് സംസ്ഥാന ഗവൺമെൻറ് 6 ലക്ഷം രൂപ മാത്രമേ തന്നുള്ളൂ. അപ്പോൾ അത്രയും വലിപ്പത്തിലുള്ളൊരു, കാരണം ഈ ഒരു ക്യാൻവാസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ വിസ്തൃതിയുള്ള ക്യാൻവാസാണ് ഈ കായലിൻ്റെത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കുഞ്ഞ് ശില്പം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു അഭംഗിയാകുന്നു ഉള്ളതുകൊണ്ടാണ് കുറച്ച് വലിപ്പത്തിൽ ശില്പം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആർ അരുൺരാജായിരുന്നു കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺരാജ, ഈ ശില്പനിർമ്മാണത്തിന് ചുമതലപ്പെടുത്തിയ ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഈ സാമ്പത്തിക പരാധീനത, ഈ ജപ്തി നോട്ടീസ് വന്ന വിവരങ്ങളൊക്കെ ഈ ശില്പി ജോൺസ് ഇവരെ അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ? ഗൂഗിൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ശില്പത്തിന് മുമ്പിലാണ്. ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ മത്സ്യകന്യക ശില്പങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഈ മത്സ്യകന്യക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്നത് സ്വർണ്ണമഴുവുമായും വെള്ളിമഴുവുമായൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഈ കർഷകനെ സഹായിച്ച ഒരു മത്സ്യകന്യകയെക്കുറിച്ചാണ്. പക്ഷേ ഈ മത്സ്യകന്യകയ്ക്ക് പറയാനുണ്ടാവുക തൻ്റെ സൃഷ്ടിക്ക് ഇടം നൽകിയ അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടി നടത്തിയ ഒരു ശില്പിയുടെ ദുരിത കഥയാണ്. ഈ ശില്പി പറയുന്നതനുസരിച്ചാണെങ്കിൽ 15 ലക്ഷം രൂപ ഈ ശില്പ നിർമ്മാണത്തിനായി അദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടി വന്നു. സർക്കാരിനെ വിശ്വസിച്ചാണ് അദ്ദേഹം ഈ ശില്പനിർമ്മാണം തുടങ്ങിയതും ഇത് പൂർത്തീകരിച്ചതും. സ്വന്തം വീടും വസ്തുവും ഒരു ബാങ്കിന് മുമ്പിലേക്ക് ജപ്തിക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പണയം വെച്ചുകൊണ്ട് അത് ജപ്തിയുടെ വക്കിലായിട്ടും ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളെ നിരവധി തവണ സമീപിച്ചപ്പോൾ പോലും അനുഭാവപൂർണ്ണമായ ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞാൻ അല്പം മുമ്പ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ എഞ്ചിനീയറുമായി സംസാരിച്ചു. അദ്ദേഹവും പറയുന്നത് ഈ ശില്പിക്ക് കൊടുക്കാനുള്ള തുക അത് വളരെ വലുതാണ്, പക്ഷേ അത് എങ്ങനെ കൊടുക്കുമെന്നറിയില്ല. സർക്കാർ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശില്പി സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം, ജോൺസൺ കൊല്ലക്കടവ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ ശില്പവുമായി ബന്ധപ്പെട്ട അദ്ദേഹം അനുഭവിച്ച ഒരുപാട് വിഷമതകളെ കുറിച്ചാണ്. ഈ ശില്പ നിർമ്മാണം പൂർത്തിയാക്കുക, അതിനനുസരിച്ച് ഒരുപാട് യാതന അനുഭവിച്ചു. ഒടുവിൽ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. തീർച്ചയായിട്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ 2014 നവംബറിലാണ് ഈ ശില്പത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ അത് അതിന് മുമ്പുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 7 വർഷം ഈ ഒരു ശില്പനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏജൻസികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജപ്തിയുടെ കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇന്നാണ് ഇതിൻ്റെ ജപ്തിയുടെ നോട്ടീസ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ അത് ഇന്ന് ഞാൻ വളരെയധികം വേദനയോടുകൂടിയാണ് നിന്നത്. കാരണം എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകുക, കാരണം വേറെ മറ്റ് കടപ്പാടങ്ങളൊന്നും എനിക്കില്ല. ആകെ ഒരു 4 സെൻറ്റ് വസ്തുവും ഒരു വീടും അതിനകത്തൊരു കൊച്ചു വീടും മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു ശില്പത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ലോൺ എടുത്തു 3 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പോൾ ആദ്യം സർക്കാർ, ഞാൻ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും അതിന് 6 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ക്യാൻവാസ്, കായംകുളം കായലിൻ്റെ വലിയൊരു ക്യാൻവാസിൽ ഒരു കുഞ്ഞു ശില്പം ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രയോജനമില്ല, ഒരു ഗുണമില്ല. സർക്കാരിനും ഗുണമില്ല, ശില്പിക്കും ഗുണമില്ല, നാട്ടുകാർക്കും ആർക്കും ഒരു ഗുണമില്ലാത്ത രീതിയിലായതുകൊണ്ട് ഞാൻ സർക്കാരിനോട് പറഞ്ഞു, സാറേ ശകലം വലുപ്പത്തിൽ പണിഞ്ഞെങ്കിൽ മാത്രമേ ഇത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ.
അപ്പോൾ എനിക്ക് 600,000 രൂപ അനുവദിച്ചു തന്നു. അതിന് എനിക്ക് സർക്കാരിനോട് നന്ദിയുണ്ട്. പക്ഷേ പിന്നീട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലുപ്പത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു തുക പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീടും വസ്തുവും പണയം വെച്ചിട്ട് 300,000 രൂപ ബാങ്കിൽ നിന്നെടുത്താണ് ബാക്കി വർക്ക് ചെയ്ത്. പിന്നെ വേറെ കുറേ സുഹൃത്തുക്കളോടും കൂടെ പണം ആവശ്യപ്പെട്ട് അവരെനിക്ക് ഏതാണ്ട് ഒരു 300,000 രൂപയോളം വീണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് ശില്പം പൂർത്തീകരിച്ചപ്പോൾ ഏതാണ്ട് 14.5 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. 14.5 ലക്ഷം രൂപയായി. അപ്പോൾ അത്രയും ഭീമമായ ഒരു തുക ആരും സഹിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇപ്പോഴ് ഏതാണ്ട് 2016 ഈ നോട്ട് നിരോധനം, അതിനുശേഷം വന്ന പ്രളയം, 2018 പ്രളയം, പിന്നെ 2020 കൊറോണ, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് മനുഷ്യന് പിന്നെ ബാക്കി വേറെ ജോലികളൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഇപ്പോൾ ഈ എന്താണ് ഇപ്പോൾ സർക്കാരിനോട് പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഈ ഒരു ലോൺ എനിക്ക് എഴുതി തള്ളിത്തരണം. കാരണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്ററൊക്കെ ഈ എത്രയോ ഫണ്ട് ചെലവഴിക്കുന്നതായി എനിക്ക് ഒരു ആകെ ഉള്ളൊരു 300,000 രൂപ മാത്രമേ ഞാൻ ലോൺ എടുത്തിട്ടുള്ളൂ. അത് ബാങ്കിന് കൊടുത്തിട്ട് ആധാരമെങ്കിലും എനിക്കെടുത്തുക. സർക്കാരിന് വേണ്ടി ചെലവഴിച്ച തുകയാണ്? സർക്കാരിന് വേണ്ടി ചെലവഴിച്ച തുകയും 300,000 രൂപയായി. അതിലിപ്പോൾ 460,000 രൂപ ആയിട്ടുണ്ട്. എനിക്ക് അത് അടയ്ക്കാനുള്ള യാതൊരു മാർഗ്ഗമില്ല. കാരണം ഈ 2016 ഈ നോട്ട് നിരോധനം, 2018 പ്രളയം, 2020 ഈ കൊറോണ സമയത്ത് ആർക്കും ജോലി ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഒരു മാർഗ്ഗം ഗൂഗിൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു കലാകാരൻ്റെ അവസ്ഥ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അല്ലെങ്കിൽ അത് വളരെ സങ്കടകരമായ കാര്യമാണ്. സർക്കാരിനെ വിശ്വസിച്ച് ഈ വലിയ ക്യാൻവാസിൽ ഇത്ര മനോഹരമായ ഒരു സൃഷ്ടി, ആ ശില്പം ഒരുക്കുക, ആ ശില്പത്തിൽ ഒടുവിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരിക, ഈ ശില്പം നിർമ്മിച്ചതിൻ്റെ പേരിൽ തന്നെ തൻ്റെ കിടപ്പാടം നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു കലാകാരന്, അത് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും മനസാക്ഷിയെ നിരക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് 4 സെൻറ്റ് മാത്രമാണ് ആ വീട്, ആ വീട് ജപ്തി ചെയ്യണം എന്നുള്ള നോട്ടീസ് ഇന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ നടപടിക്കായി ഒരാഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും അദ്ദേഹം അർപ്പിക്കുന്നുണ്ട്. ഈ ശില്പ നിർമ്മാണത്തിന് പൂർത്തിയായപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യകന്യാ ശില്പമാണ്, കായംകുളത്തെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ശില്പമാണ് ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഈ മനോഹരമായ ശില്പം. ആ ശില്പത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ശില്പിക്ക് തൻ്റെ വീട് കൂടി നഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് ലജ്ജിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ കേരള മനസാക്ഷിക്ക് അല്ലെങ്കിൽ മനസാക്ഷിക്കുത്തോട് മാത്രമേ വാർത്ത കേട്ടിരിക്കാൻ കഴിയൂ. അദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഈ വീടും കിടപ്പാടവും നഷ്ടപ്പെടാതിരിക്കാനുള്ള സർക്കാർ ഇടപെടൽ അത് ആത്യന്തികമായി ഉണ്ടായേ മതിയാവൂ എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളോടക്കം ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അരുൺ രാജി, ഈ സ്ഥലം, ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് സർക്കാരിന്റെ ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഇടമാണോ? അത്തരത്തിൽ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ശില്പം. ഗൂഗിൾ, ഈ ശില്പം 2019 തന്നെ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതാണ്. ഈ ദൃശ്യങ്ങൾ, ഈ സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇതാണ്. ഈ സ്ഥലത്ത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി സംയോജിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അടക്കം നടപ്പാക്കാൻ വേണ്ടി വലിയ പദ്ധതികൾ സർക്കാർ അന്ന് അക്കട്ടത്തിൽ തുടങ്ങിയിരുന്നു. 2014 തുടങ്ങിയ പദ്ധതികൾ 1 പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ സജീവമാവുകയും 2019 ഈ ശില്പം പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ശില്പത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം ഇത് ഈ രീതിയിലേക്ക് മാറുകയാണ്. കാരണം പിന്നീട് ഇവിടെ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടന്നിട്ടില്ല. ഇവിടെ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് പോലും ലക്ഷങ്ങൾ നൽകാനുണ്ട്. പക്ഷേ കമ്പനിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അയാളുടെ വീടും കിടപ്പാടവും അടക്കം, കിടപ്പാടവും വസ്തുവും അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം സർക്കാരിൻ്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വസ്തുവും ഭൂമിയും എല്ലാം ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഇത്ര മനോഹരമായ ഈ ഭംഗിയുള്ള ഈ സ്ഥലം ഇപ്പോഴും ഇങ്ങനെ ഈ കാട് മൂടി കിടക്കുന്നത്. പക്ഷേ അതിന് സമീപത്തായി ഇതെല്ലാം കണ്ടുകൊണ്ട് നേർസാക്ഷിയായി ഒരു മത്സ്യകന്യക ശില്പം നിൽപ്പുണ്ട്. ആ ശില്പത്തിന്റെ സൃഷ്ടാവ് ഇന്ന് തെരുവിലേക്ക് നോക്കി നിൽക്കുകയാണ്. തനിക്കാര് തുണ നൽകും എന്ന ചോദ്യമാണ് അദ്ദേഹം ഓരോരുത്തരോടും ചോദിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. നിരുത്തരവാദിത്തപരമായ ഇടപെടലാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയേണ്ടി വരും. കൃത്യമായും അയാൾ ആ ശില്പത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചെയ്ത ശില്പം അത് പൂർത്തീകരിക്കുന്നു. അത്ര വലിയ ഉയരത്തിൽ ഒരു മത്സ്യകന്യാ ശില്പം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യാ ശില്പമായി മാറുന്നു. ആ ശില്പം പൂർത്തീകരിച്ചു. ആ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ വന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നു. ആളുകൾ ആ ശില്പം കണ്ട് ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു. പക്ഷേ അതിൻ്റെ ശില്പി ഇപ്പോൾ വീട് വിട്ട് കുടിയിറക്കപ്പെടുന്ന വഴി അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബാങ്ക് വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന അങ്ങേറ്റം മോശമായൊരു സാഹചര്യത്തിലേക്കാണ് ശില്പി ചെന്നെത്തുന്നത്. ടൂറിസം വകുപ്പിന് വേണ്ടിയാണ് ജോൺസ് കൊല്ലകടവ് ഇത്തരത്തിലൊരു ശില്പം നിർമ്മിച്ചത്. പക്ഷേ ആ ശില്പത്തിന് ചിലവായത് 15 ലക്ഷത്തോളം രൂപയാണെന്ന് ജോൺസ് പറയുന്നു.
640,000 രൂപ മാത്രമാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചത്. ബാക്കി പണം കൂടി അനുവദിച്ച് അല്ലെങ്കിൽ തൻ്റെ ലോൺ എഴുതി തള്ളി തന്നെ കുടിയിറക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ജോൺസിന്റെ ആവശ്യം. കണ്ണമാലിയിലെ കടൽക്ഷോഭത്തിന് താൽക്കാലിക പരിഹാരം കാണുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് 24നോട്. തീരത്ത് ഉടൻ തന്നെ ജിയോ ബാഗുകൾ സ്ഥാപിക്കും. ശാശ്വത പരിഹാരത്തിനായി കൊച്ചിയിലെ തീരത്ത് മുഴുവൻ കടൽഭിത്തി നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും കളക്ടർ 24നോട് പറഞ്ഞു. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലാക്രമണം രൂക്ഷമാകുന്നു. പല മേഖലകളിലും എറണാകുളത്ത് പ്രതിഷേധം തുടരുകയാണ്. കണ്ണമാലിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് നമ്മുടെ പഞ്ചേരിയാണ്. സർ, ഇപ്പോൾ അടിയന്തരമായിട്ട് ആ പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും നടപടികളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടോ ജില്ലാ ഭരണകൂടം? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇത് കണ്ണമാലി ഉള്ളത് ചെല്ലണം പഞ്ചായത്തിലാണ്. ചെല്ലണം പഞ്ചായത്തിൽ നമ്മൾ ഓൾറെഡി കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ 1.5 കൊല്ലത്തിൽ തന്നെ നമ്മൾ 7 കിലോമീറ്റേഴ്സ് സീവാൾ, നിങ്ങൾ അവിടെ ഉണ്ടായി, നമ്മളവിടെ വിസിറ്റ് ചെയ്തപ്പോൾ 7 കിലോമീറ്റർ നമുക്ക് സീവാള് ഇപ്പോൾ ഈ ടെട്രോപോട്ട്സും ഗ്രോയിൻസും വെച്ച് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വർക്ക്സും ഉടനെ തന്നെ ഈ അപ്രൂവൽ വരുന്നതനുസരിച്ച് നമുക്ക് ഉടനെ അത് തുടങ്ങാൻ പറ്റും. മീൻവൈൽ നമ്മൾ ഈ മഴ വരുന്ന മുന്നേ തന്നെ നമുക്ക് എല്ലാ പഞ്ചായത്തിലും 4 ലാക്സ് എമൗണ്ട് വെച്ചിട്ട് നമുക്ക് അടിയന്തര വർക്ക്സ് ചെയ്യാൻ നമ്മൾ സാൻഡ് ബൺസും അതേപോലെ ജിയോ ബാഗ്സും വയ്ക്കാനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കി. സോ ആ വർക്കാണ് നമ്മൾ ഇനി കൂടുതൽ അവിടെ ശക്തിപ്പെടുത്തുന്നത്. സോ കണ്ണമാലിയിൽ ഉള്ളത് ഇന്നലെ നായരമ്പലം പഞ്ചായത്തും പിന്നെ ഇളവണക്കാടിൻ്റെയും ഇവിടെ എല്ലാം ഈ കടൽക്ഷോഭം കൂടി രൂക്ഷമായിട്ട് കൂടി വരുന്നുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ അടിയന്തരമായിട്ട് ഈ ജിയോ ബാഗ്സിൻ്റെ വർക്ക്സ് എക്സ്ട്രാ പ്രപ്പോസൽസ് ഉടനെ അപ്രൂവൽ വാങ്ങി അത് നമ്മൾ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നു. ഇന്നലെ പോയി നോക്കുമ്പോൾ അവിടുത്തെ കഴിഞ്ഞ തവണ തന്നെ അത്ര വെള്ളക്കെട്ടില്ലല്ലോ അല്ലേ? ആ ഇല്ല, കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കണ്ടത്ര വെള്ളക്കെട്ട് കാണുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും വാട്ടർ ലോഗിങ് ഒരു 135 മില്ലിമീറ്റർ റെയിൻ 2 ദിവസത്തിൽ കിട്ടിയിട്ടും വാട്ടർ ലോഗിങ് അത്ര ഒന്നുമില്ല. ഞാൻ സഞ്ചരിക്കുന്ന ഫുൾ ടൈം സഞ്ചരിക്കുന്ന റോഡാണ് ഈ സിറ്റിയിലുള്ള റോഡ്സ്. സോ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഹൈക്കോർട്ടും ഓറലായിട്ട് ഹൈക്കോർട്ട് കേസിലും അത് അബ്സർവ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷനും കളക്ടർ ചെയറായിട്ടുള്ള ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയും നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു അബ്സർവേഷൻ തന്നെ വെച്ചിട്ടുണ്ട്. ക്യാമറമാൻ ആലോചിക്കൊപ്പം ശ്രീകുമാരൻ 24 കൊച്ചി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ ഇന്നും കടലാക്രമണം രൂക്ഷമാണ്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് പൊന്നാനിയിൽ നിന്ന്. സമീർ, ഇന്നലെ ആ പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധം ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വന്ന തീരമാണ് പൊന്നാനിയിലേത്. ഇന്ന് എന്താണ് അവിടുത്തെ സാഹചര്യം? ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് പൊന്നാനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നും നിരവധി വീടുകൾ കടലെടുക്കുന്ന കാഴ്ച. കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഏതാണ്ട് പൊന്നാനിയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ ഏതാണ്ട് 50-ലധികം വീടുകളിലെയാണ് ഈ കടലാക്രമണം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ പൊന്നാനി മേഖലയിൽ പ്രവർത്തിക്കുന്നത്. 23 കുടുംബങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും തഹസിൽദാർ നമ്മെ അറിയിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ കണ്ട വീടുകൾ ഇന്ന് കാണാത്തൊരു സ്ഥിതി. അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഹിലർപ്പള്ളി, അലിയാർപ്പള്ളി, ഒപ്പം തന്നെ പാലപ്പെട്ടി, വെളിയങ്കോട് മേഖലയിലാണ് ഇത്തരത്തിൽ ഈ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഏതാനും പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കടലാക്രമണം ഓരോ ദിവസം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്? ഇല്ല, ഓരോ ദിവസം കൂടുന്നോറും കൂടി വരാണ്, കുറയുന്നില്ല. ഇനി എപ്പോഴാണ് കുറയുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിലൊക്കെ ഞങ്ങൾ കടങ്ങളും എല്ലാം പേടിച്ചിട്ടാണ് ഞങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നത്. ഈ വീടുകൾ ഉണ്ടാക്കിയൊക്കെ കടലിൽ കൊണ്ടുപോകുന്നുണ്ട്. 25 വർഷമായി ഇതുപോലെ ഞങ്ങൾ ദീർഘദേശം ഇത് കഷ്ടപ്പെടുന്നുണ്ട്. മുങ്ങോട്ട് തിരിഞ്ഞു നോക്കാനാവില്ല. കുറച്ച് കല്ലിടും, അത് പിന്നെ അവർ പണി വന്നാക്കും. പിന്നെ ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൂടി വരല്ലാതെ കുറയുന്നില്ല. ഇവർ ഓരോ ഭാഗം കല്ലിടും, ആ ഓരോ ഭാഗം മുറിഞ്ഞ പോലെ ആവും, അവിടുന്ന് വീടുകൾ നഷ്ടപ്പെടും. ഞങ്ങളൊക്കെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട് ഞങ്ങൾ പോയതാണ്. പൊന്നാനിയിലെ സാഹചര്യം വ്യത്യസ്തമല്ല. കണ്ണമാലിക്കും നായരമ്പലത്തിലും ഒക്കെ സമാധാനമായി, അല്ലെങ്കിൽ അതിലേക്കാൾ രൂക്ഷമാണ്. ഇന്നലെ തീരത്തുണ്ടായിരുന്ന വീടുകൾ ഇന്ന് കാണാതാവുന്ന തരത്തിലേക്ക് കടൽക്ഷോഭം, കടലാക്രമണം രൂക്ഷമായ തീരമാണ് പൊന്നാനി. അവിടെ ആളുകൾ വലിയ പ്രതിഷേധത്തിലുമാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. അവിടെ നദികളിലെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും മുടിയിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുകയാണ്.